എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ജോസ്മോസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സംഗ്രിയ, ഒരു സ്പാനിഷ് ഡ്രിങ്ക് ആണത്. അത് ഫ്ലെയിം ചെയ്തിട്ട് ടവറിൽ ഫ്ലെയിം ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? ഇന്ന് എൻ്റെ ഒപ്പം ഒരു ഡ്രിങ്ക് റെഡി ആക്കാനായിട്ട്, ഫ്ലെയിം ചെയ്യുന്നത് ടവർ വെച്ചിട്ട് ഫ്ലെയിം ചെയ്യുന്ന സംഗ്രിയ, ഒരു സ്പാനിഷ് ഫ്രൂട്ട് വൈൻ ഡ്രിങ്കാണ്. അപ്പം അതിന് നമുക്ക് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കാം, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു നാരങ്ങ, ഫുള്ള് നാരങ്ങ, ഒരു ഫുള്ള് ഓറഞ്ച്, പിന്നെ നമുക്ക് ജ്യൂസ് ഒരു ഒന്നരണത്തിൻ്റെ വേണം, റാസ്ബെറി ഒരു 6 പീസ്, സിനമണ്ട സ്റ്റിക്ക് 1 പീസ്, അതായത് പട്ട, പഞ്ചസാര 2 ടീസ്പൂൺ, ഐസ് ക്യൂബ് 3 പീസ്, കോണിയാക്ക് 3 ഔൺസ്, പിന്നെ റോസേ വൈൻ 6 ഔൺസ്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് സ്ലൈസ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഓറഞ്ച് ഒരെണ്ണത്തിൻ്റെ പകുതി ഓറഞ്ചിൻ്റെ സ്ലൈസ് നമ്മൾ റെഡിയാക്കാം. പിന്നെ നമുക്കൊരു 1.5 ഓറഞ്ച് വേണം, അത് ജ്യൂസിന് വേണ്ടിയിട്ട്. ആ സ്ലൈസ് ചെയ്ത ഓറഞ്ചിനെ 2 ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ലൈമ് 1 ലൈം വേണം, അതിൻ്റെ പകുതി നമ്മൾ സ്ലൈസ് ചെയ്യാം. അതിനുശേഷം ആ ലൈമിനെ 4 ആയിട്ട് കട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്ക് ഒരു ഗ്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ നാരങ്ങ ഇടാം, അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ച് ഇടാം, റാസ്ബെറി ആ ഗ്ലാസ്സിലേക്ക് ചേർക്കാം, ഓറഞ്ച് ജ്യൂസ് 1.5 എണ്ണം, പിന്നെ ജ്യൂസ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് അതും അതിലേക്ക് ചേർക്കാം. നാരങ്ങ പകുതി ജ്യൂസ്, വലിയ നാരങ്ങനെ പകുതി വേണ്ട, കുറച്ച് കുറച്ച് മതി. പിന്നെ നമ്മുടെ പഞ്ചസാര, അതോട് ചേർത്ത ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാര ഒന്ന് അലിയാനായിട്ട്. നമ്മൾ അതിന് ശേഷം നമ്മുടെ റോസേ വൈൻ അത് വെച്ച് ടോപ്പപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഗ്ലാസ്സിൻ്റെ കുറവ് വേണം, കാരണം നമുക്ക് ഇനി ഒരു ഐസ് ക്യൂബ് 3 പീസ് ചേർക്കാനുണ്ട്, പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. അതിന് ശേഷം നമുക്ക് സിനമണ്ട സ്റ്റിക്ക് 1 പീസ് അതിലേക്ക് ചേർക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്യുക. അപ്പം ആ ഫ്രൂട്ടിൻ്റെ ജ്യൂസും സിനമണ്ട ഫ്ലേവറും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ. അതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക, 4 മണിക്കൂർ നന്നായിട്ട് കണ്ട് തണക്കട്ടെ. 4 മണിക്കൂറിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുക. 3 പീസ് ഐസ് ക്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഒരു ടവർ ഉണ്ടാക്കാം ഈ സാധനം ഫ്ലെയിം ചെയ്യാനായിട്ട്, ഫ്ലാംബേ ചെയ്യാനായിട്ട്. നമുക്ക് ഒരു, ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്പാച്ചുലയാണ്, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കത് എന്തെങ്കിലും ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെക്കാം, കാരണം നമ്മൾ ആ ഫ്ലാംബേ ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്രാൻഡി അതിൻ്റെ ഉള്ളിലേക്ക് പോകണം, അതിനാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ കൂടെ അത് നോക്കി നമ്മുടെ ലിക്കറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചേരും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഷാമ്പയൻ ഗ്ലാസ് വെച്ചു, അതിൻ്റെ മുകളിൽ ഒരു ഷൂട്ടർ ഗ്ലാസ് വെച്ചു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ച് ഒരു ടവർ ഉണ്ടാക്കാം. എൻഡ് ഓഫ് ദി ഡേ ആ നമ്മുടെ ആ ബ്രാൻഡി നമ്മുടെ ലിക്കറിൻ്റെ ഉള്ളിലേക്ക് ചേരണം, അപ്പോൾ ആ ഫ്ലേവറും ടേസ്റ്റും അതിൻ്റെ ഉള്ളിലേക്ക് വരും. പിന്നെ നമ്മുടെ 2-ാമത്തെ പോർഷനായ 2 ഔൺസ് കോണിയാക്ക് ഉണ്ടല്ലോ, അത് അതിലെ 1 ഔൺസ് നമ്മളതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. അടുത്ത് നമുക്ക് അടുത്ത സ്റ്റേജ്, ഫൈനൽ സ്റ്റേജായ നമുക്കത് ഫ്ലാംബേ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ 2 ഔൺസ് കോണിയാക്ക്
സ്പൂണിൽ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ താഴെ ഒന്ന് ചൂടാക്കാം. ആ ചൂടായാലാണ് നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ അത് ഫ്ലെയിം ആവില്ല. അതിന് ശേഷം നമ്മളത് കത്തിക്കുക. കത്തിയതിന് ശേഷം നമ്മൾ ആ ടവറിൻ്റെ മുകളിൽ നിന്ന് ഒഴിക്കുക. മുകളിൽ നിന്ന് ഒഴിച്ച് കഴിയുമ്പോൾ ഫുള്ളായിട്ട് കത്തി അതിൻ്റെ ഉള്ളിലത്തെ ആ ലിക്കറും നമ്മുടെ സംഗ്രിയയിലേക്ക് ചെന്ന് ചേരും. പിന്നെ അതിനൊരു ഫ്ലേവർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു സിനമൻ്റെ പൗഡർ ജസ്റ്റ് ഒന്ന് സ്പാർക്കിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ മൊത്തം ഒന്ന് ഫ്ലാഷിങ് പോലെ ഉണ്ടാവും. എങ്ങനെയുണ്ട് ഈ റെസിപ്പി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നിങ്ങൾ ആരിലൊക്കെ വരുമ്പോൾ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇത് വളരെ ഈസിയാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടാവും മുഖ്യ സാധനങ്ങളും ഒരു അടിപൊളി ഇതായിട്ട് നിങ്ങൾക്ക് ചെയ്യും ചെയ്യാം. ഒരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റിയൊരു റെസിപ്പിയാണിത്. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ. നിങ്ങൾ ഓരോ സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ഇതേപോലെ വെറൈറ്റി റെസിപ്പികൾ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ റെസിപ്പീസ്. ബൈ ഫ്രം ജോസ് മോസസ് കിച്ചൺ.